അറിയില്ല. എല്ലാ പ്രഗ്നന്റ് വിമനും നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും നമ്മൾ 6 മാസത്തിൽ ഗ്ലൂക്കോസ് കലക്കിയ ഒരു ടെസ്റ്റ്, ജി ടി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈ റിസ്ക്, ഹൈപ്പർ ടെൻഷനും ഒക്കെ റിസ്ക് ഉള്ളവർക്കും, അല്ലെങ്കിൽ വളർച്ചക്കുറവ് വരാൻ റിസ്ക് ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് 3 മാസത്തിൽ നമ്മളിപ്പം അൾട്രാസൗണ്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൾറെഡി 35 ഒക്കെ ആയിട്ടുള്ളവർക്ക് നമ്മൾ നേരത്തെ കൂടി ചെയ്യും. ഒരു 3rd month തന്നെ സ്ക്രീനിങ് ഫോർ ജി ഡി എം എന്ന് പറയും. ഡയബറ്റീസ്, പ്രഗ്നൻസിയിലെ ഡയബറ്റീസിന് നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് സ്ക്രീൻ ചെയ്യും. ഡോക്ടർ, നമ്മളിപ്പം അമിതവണ്ണം, ഒബീസിറ്റി ഒരു വലിയ ഫാക്ടറാണെന്ന് പറഞ്ഞു. അത് കൂടാതെ മറ്റെന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് ഡോക്ടർ സംസാരത്തിനിടയ്ക്ക് സൂചിപ്പിച്ചു പോയി, എങ്കിലും അത് വിശദമാക്കാം. ഇങ്ങനെ ഇപ്പം 30-35 മീതെയൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസിയൊക്കെ വരുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ്, പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സാധ്യത കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. ലൈക്ക് അവർക്ക് പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസി എന്നൊക്കെ പറഞ്ഞിട്ട് ബി പി കൂടുകയും ആ ബി പി കൂടുന്നതിന് പല പല അസുഖങ്ങൾ വരാം. അതിപ്പോൾ പല കിഡ്നീസിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. അങ്ങനത്തെ പ്രീ എക്ലാംസിയ സിൻഡ്രോം എന്നൊക്കെ പറയും. അത് ഹൈപ്പർ ടെൻഷനായിട്ട് ബന്ധപ്പെട്ടതാണ്, രക്തസമ്മർദ്ദമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നീട് ഡയബറ്റീസ്, പ്രഗ്നൻസിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡയബറ്റീസ്. അപ്പം അത് നമുക്കറിയില്ല, എല്ലാ പ്രഗ്നന്റ് വിമനും നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും നമ്മൾ 6 മാസത്തിൽ ഗ്ലൂക്കോസ് കലക്കിയ ഒരു ടെസ്റ്റ്, ജി ടി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൾറെഡി 35 ഒക്കെ ആയിട്ടുള്ളവർക്ക് നമ്മൾ നേരത്തെ കൂടി ചെയ്യും. ഒരു 3rd month തന്നെ സ്ക്രീനിങ് ഫോർ ജി ഡി എം എന്ന് പറയും. ഡയബറ്റീസ്, പ്രഗ്നൻസിയിലെ ഡയബറ്റീസിന് നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് സ്ക്രീൻ ചെയ്യും. പിന്നെ അത് നോർമലാണെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും 28 weeks ഒക്കെ ആവുന്നതിന് മുമ്പ് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യും. ചിലപ്പോൾ വീണ്ടും 34 weeks ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം അങ്ങനെയുള്ളവർക്ക് ഈ ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ജി ഡി എം ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബേബിയുടെ സൈസ് പ്രതീക്ഷിച്ചേക്കാളും ചിലപ്പോൾ കൂടുതൽ വരാം. അപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് ബുദ്ധിമുട്ട് വരാം. ചിലപ്പോൾ നോർമൽ ഡെലിവറിക്ക് വയ്ക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ സിസേറിൻ്റെ റേറ്റ് ഒക്കെ അങ്ങനെയുള്ളവരിൽ കുറച്ച് കൂടുതലാണ്. പിന്നെ മറ്റൊരു കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അബ്രപ്ഷൻ, അതായത് മറുപുള്ള നേരത്തെ വിട്ടുപോവുക. അത് ചിലത് ഹൈപ്പർ ടെൻഷനായിട്ട് ബന്ധപ്പെട്ട് വരാം. ഹൈപ്പർ ടെൻഷൻ്റെ ഭാഗമായിട്ട് വളർച്ചക്കുറവ്, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട്, കുഞ്ഞിനുള്ള വളർച്ചക്കുറവിൻ്റെ ഭാഗമായിട്ടൊക്കെ അബ്രപ്ഷൻ അഥവാ ഈ മറുപുള്ള നേരത്തെ വിട്ടുപോകും. നമുക്കറിയാം നോർമലി ഒരു ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷമാണ് മറുപുള്ള സെപ്പറേറ്റ് ചെയ്യാവുക. അതേസമയം നേരത്തെ കൂട്ടി, നോർമലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാസന്റ മറുപുള്ള നേരത്തെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ അബ്രപ്ഷൻ എന്ന് പറയാം. ഡോക്ടർ, അതിനാണോ നമ്മൾ ഈ വെള്ളം പൊട്ടുന്നു എന്നൊക്കെ പറയുന്നത്? അതായത് നാട്ടുഭാഷയിൽ പറയുന്ന ശൈലിയൊക്കെ അതാണോ? അല്ല, വെള്ളം പൊട്ടിപ്പോകുന്നു പറയുന്നത് നമ്മുടെ ഈ കുഞ്ഞു കിടക്കുന്ന ഒരു വെള്ളം കൂടത്തിലാണല്ലോ, അത് നേരത്തെ കൂട്ടി പോകുന്നത്, പ്രീ ടേം ലേബർ വന്നിട്ട് നേരത്തെ പോവുക, പെട്ടെന്ന് ലീക്ക് ചെയ്യുക. അതും ഈ പറഞ്ഞ പോലെ ഈ മറ്റ് അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് ഉള്ളവർക്ക് സാധ്യത കുറച്ച് കൂടുതലാണ്. അബ്രപ്ഷൻ, പ്ലാസന്റ പ്രിവിയ മറുമ്പുള്ള താഴെ വരുന്ന സിറ്റുവേഷൻ, അപ്പോൾ സിസേറിന് തന്നെ വേണ്ടി വരും. നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അതായത് മറുപുള്ള വിട്ടുപോയി നമുക്ക് ഫിസിക്കലി തന്നെ അറിയാൻ സാധിക്കും. അബ്രപ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഡൻ ആയിട്ട് വരാം, ക്രോണിക് ആയിട്ടും വരാം. മിക്കവാറും സഡൻ ആയിട്ട് വരുമ്പോൾ നല്ല പെയിൻ കാണും, അതുപോലെ ബ്ലീഡിങ്, ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം, ചിലപ്പോൾ ബ്ലീഡിങ് ഇല്ലാതെയും കൺസീൽഡ് ആയിട്ട് വരാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു. അപ്പം ഇങ്ങനെ 40 ആയിട്ടുള്ള, അതും 40 വയസ്സായിട്ടുള്ള സ്ത്രീ ആയിരുന്നു. സിവിയർ പെയിൻ, അവൻ രാത്രി മുഴുവനും കല്ലുപോലെ ആയിരുന്നു യൂട്രസ് ഇരിക്കുന്നതെന്നാ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പക്ഷെ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് IUD, അത് കുഞ്ഞിന് അനക്കം നിന്ന് പോകും. അങ്ങനെ അല്ലാതെ തന്നെ സ്റ്റിൽ ബർത്ത്, അത് ചാപ്പുള്ള വാനുള്ള സാധ്യത, ഏജ് കൂടിയവർക്ക് അപ്പോൾ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ 39 weeks ഒക്കെ ആകുമ്പോഴേക്കും മറ്റ് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് ഡെലിവറി ചെയ്യിപ്പിക്കും. ഡേറ്റിന് ഒരുപാട് അങ്ങനെ അടുത്തേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാറില്ല. അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ പറഞ്ഞ അഡ്വാൻസ് മെറ്റേണൽ ഏജ്, കൂടുതലും 35 above ആദ്യത്തെ പ്രഗ്നൻസി വരുമ്പോൾ ഇങ്ങനത്തെ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒത്തിരി പേർക്ക് ആസ്പിരിൻ കൊടുക്കാറുണ്ട്. എക്കോസ്പിരിൻ എന്ന് പറഞ്ഞിട്ട് 150 mg ബെഡ് ടൈമിൽ നമ്മൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഹൈ റിസ്ക്, ഹൈപ്പർ ടെൻഷനും ഒക്കെ റിസ്ക് ഉള്ളവർക്കും, അല്ലെങ്കിൽ വളർച്ചക്കുറവ് വരാൻ റിസ്ക് ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് 3rd month നമ്മളിപ്പം അൾട്രാസൗണ്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂടെ യൂട്രൈൻ ആർട്ടറി, അമ്മയുടെ യൂട്രൈൻ ആർട്ടറി ഡോക്ടറൊക്കെ നോക്കിയിട്ട് നമുക്ക് റിസ്ക് വിലയിരുത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആസ്പിരിൻ കൊടുക്കുകയും 36 ആഴ്ച വരെ ആസ്പിരിനെ കഴിക്കുകയും ചെയ്യുമ്പോൾ ഈ ഹൈപ്പർ ടെൻഷനും IUGR വളർച്ചക്കുറവിനും ഒക്കെ അബ്രപ്ഷനൊക്കെ ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോ കലപ്പന സ്കാൻ 3rd month നമ്മൾ പറഞ്ഞ സ്കാൻ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 35 above ആയിട്ടുള്ളവർക്ക് ഈ 3rd month സ്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മളെല്ലാവർക്കും 3rd month സ്കാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അഡ്വാൻസ് മെറ്റേണൽ ഏജ് ഉള്ളവർക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഡൗൺസ് ഒക്കെ പോലത്തെയുള്ള ബേബീസിനൊക്കെ കുറച്ച് റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പം അതിനെ നമുക്ക് സ്ക്രീനിങ് എന്ന നിലയിൽ അൾട്രാസൗണ്ടിൽ ഒരു ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ബാക്കിലുള്ള കുറച്ച് ഫ്ലൂയിഡിൻ്റെ ആ മെഷർമെൻറ്റ് നമുക്ക് ഓരോ ഏജ്, ഇത്രം ജെസ്റ്റേഷണൽ ഏജ്, ഇത്രം വീക്സായ പ്രഗ്നൻസിക്ക് ഇത്രം NT നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ബ്ലഡിലെ ടെസ്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം എല്ലാവർക്കും തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് 35 years കഴിഞ്ഞിട്ടുള്ളവർക്ക്
എൻ ടി സ്കാൻ, ഈ മൂന്നാം മാസത്തെ സ്കാനിൻ്റെ കൂടെ തന്നെ സിറം, ബ്ലഡിലെ സിറത്തിൽ നമ്മൾ ചില മാർക്കേഴ്സ് ഹോർമോൺ ലെവലും കൂടി അസസ് ചെയ്തിട്ട് അപ്പോൾ എന്തുമാത്രം ഇങ്ങനെ ഡൗൺസിനൊക്കെ സ്ക്രീനിങ് സാധ്യത നമ്മൾ സാധ്യതകൾ നമുക്ക് അറിയാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ചില അൾട്രാസൗണ്ട്, ചില സോഫ്റ്റ് മാർക്കേഴ്സ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം.